നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിലെ കിരീട പോരാട്ടം മുറുകുകയാണ്. ഇന്ന് എഫ് സി ബാഴ്സലോണയ്ക്ക് ലെവൻ്റെയുമായി മത്സരമുണ്ട്. പിന്നീട് അവർക്ക് രണ്ട് റൗണ്ട് മത്സരങ്ങൾ കൂടി മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. നിലവിൽ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. റയൽ മാഡ്രിഡിനും ബാഴ്സക്കും ഒരേ പോയിന്റുകളാണെങ്കിലും ഹെഡ് ടു ഹെഡിലെ ഒരു അഡ്വാൻറ്റേജ് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ റയലിനുണ്ട് എന്നുള്ളതും ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ റൊണാൾഡ് കൂമാൻ. ഇന്ന് ലെവൻ്റെക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി അദ്ദേഹം നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഒരു ക്വാളിറ്റി ഉണ്ടാകണം, അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി കൂടുതൽ സ്ട്രോങ് ആരാണ് ആ ടീം മാത്രമാണ് ഇത്തവണ കിരീടം നേടുക. അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങൾ ഇത്തവണ കിരീടം നേടാൻ വേണ്ടി അവസാനം വരെ ഫൈറ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ബാഴ്സലോണ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായ കണക്കിലേക്കൊന്ന് പോകാം. ബാഴ്സലോണ കഴിഞ്ഞ ലാലിഗയിലെ 18 പോയിന്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഈ മത്സരങ്ങൾ കളിച്ചു എന്ന് പറയുമ്പോൾ 6 മത്സരങ്ങൾ കളിച്ചു, അതിൽ നിന്ന് അവർ കളക്ട് ചെയ്തിരിക്കുന്നത് 10 പോയിന്റുകൾ മാത്രമാണ്. നേരത്തെ 51 പോയിന്റുകൾ അവൈലബിൾ ആയ സമയത്ത് അതിൽ 45 പോയിന്റുകളും കളക്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതിന്റെ കാരണമൊക്കെ ഇപ്പോൾ കുമാൻ കൃത്യമായി പറയുന്നു. കുമാൻ പറഞ്ഞിരിക്കുന്നതിന് ആ കാര്യങ്ങളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സാധാരണഗതിയിൽ എല്ലാ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും ഈ അവസ്ഥയുണ്ടാകും. കാരണം അത്രയധികം മത്സരങ്ങൾ അവർ കളിക്കേണ്ടി വരുന്നു. അതുകൂടാതെ തന്നെ ഓഡിയൻസ് ഇല്ലാതെയാണ് കളിക്കുന്നത്. ആരാധകരുടെ ഒരു ആവേശം, കളിക്കാർക്ക് അതുണ്ടാക്കുന്ന ഒരു ഉത്തേജനമുണ്ട്, അത് ലഭിക്കാതെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ടീമുകൾ ഹോം മത്സരങ്ങളിൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്രയധികം മത്സരങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കളിക്കുക എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല. ഫിസിക്കലി ആൻഡ് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ടീം ഏതാണോ അവരായിരിക്കും ഇത്തവണ കിരീടം ചൂടാൻ പോവുക. ഞങ്ങൾ ഏതായാലും അവസാന നിമിഷം വരെ ഈ കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. ഞങ്ങളുടെ കൈകളിലല്ല കാര്യമെന്ന് ഉറപ്പാണ്, പക്ഷേ ഇനി എന്തായാലും മിസ്റ്റേക്ക് വരുത്താൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇനി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്താൽ അത് ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയാകുമെന്ന കാര്യം അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.